ഇന്ന് ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമായ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ പങ്കുവെക്കുന്നു നമ്മുടെ സ്വന്തം റഷീദ ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ബഷീറിന്റെ ഓർമ്മദിനം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. രസകരവും അതിലേറെ സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ ഒളിച്ചോടിയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ സംഭവം. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്നും നമുക്ക് പറയാൻ കഴിയും. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ സത്യങ്ങൾ അദ്ദേഹത്തിന്റെ പല കൃതികളിലും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ബഷീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികളെ ഒന്ന് പരിചയപ്പെടാം. പ്രേമലേഖനം. ബഷീറിന്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവുകാരനായിരിക്കുമ്പോഴാണ് ഇത് രചിക്കുന്നത്. കേശവൻ നായരും സാറാമ്മയുമാണ് പ്രേമലേഖനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആകാശമിട്ടായി ഇതിലെ മറ്റൊരു കഥാപാത്രമാണ്. ബാല്യകാല സഖി. ബഷീറിന്റെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് ബാല്യകാല സഖി. മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യകാലത്തിലെ പ്രശസ്തമായ വാക്കുകളാണ് ഒന്നും ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്നത്. ശബ്ദങ്ങൾ. 2-ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബഷീർ രചിച്ച നോവലാണിത്. ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇത് രചിച്ചത്. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. കുഞ്ഞിപ്പാത്തുമായും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പ്രശസ്തമായ ബഷീറിയൻ ഡയലോഗ് ഈ കഥയിലേത് ആണ്. ആനവാരിയും പൊൻകുരിശും. രാമൻ നായരും തോമയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. എട്ടുകാലി മമ്മൂഞ്ഞ് മറ്റൊരു കഥാപാത്രമാണ്. പാത്തുമ്മയുടെ എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു. എത്ര മനോഹരമായ വാക്കുകൾ! അതായത്, ഒരാളുടെ ജീവിതത്തിനെ കുറിച്ച് പറയാൻ അയാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ കയ്പും മധുരവും ശരിക്കും അനുഭവിച്ചറിഞ്ഞത് നമ്മൾ മാത്രമാണ്. വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോവുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. ഒരുപാട് അർത്ഥമുള്ളൊരു വാക്കാണിത്. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ വലിയ ആനന്ദം ഈ ലോകത്ത് വേറെയില്ല. അതായത്, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്നേഹം, ലവ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്നേഹമുള്ളിടത്ത്, സ്നേഹം ആവശ്യമുള്ളവർക്ക് സ്നേഹം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അതുപോലെ ദാഹിക്കുന്നവന് വെള്ളം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഒരുപാട് മീൻ ചെയ്യാവുന്നൊരു വാക്കാണിത്. പ്രിയേ, നീ ആ പൂവ് എന്ത് ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പ് നിറമാർന്ന ആ പൂവ്. അതോ തിടുക്കപ്പെട്ട് അറിയുന്നത് എന്തിന്? ചവിട്ടിയരച്ച് കളഞ്ഞോ എന്നറിയാനാ? കളഞ്ഞെങ്കിൽ എന്ത്? ഓ, ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. എത്ര സത്യമായ വാക്കുകൾ!